ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ കൊണ്ടോ അല്ലെങ്കിൽ മുട്ട കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള സവാള, അതുപോലെ തന്നെ ക്യാരറ്റും, അതുപോലെ തന്നെ തക്കാളിയും, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കേബേജും ഉണ്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്കുംബറും എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്ര മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിന് വെജിറ്റബിൾ ആഡ് ചെയ്തായി. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നുറുക്കി മാറ്റി വെച്ചിടും. കുറച്ച് നമ്മളൊരു ബോളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് കൊണ്ടുള്ള സാൻഡ്വിച്ച് അല്ല. അപ്പോൾ രണ്ട് മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ലൈക്ക് കൂടി ചെയ്തേ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബ്രെഡ് നാലെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് വിടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മുട്ടയിലേക്ക് പാർന്നു കൊടുക്കാം. അപ്പോൾ ചെറുതാക്കി വട്ടത്തിൽ നമ്മൾ പാർന്നു കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വലുപ്പം മതി. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് ഇവിടെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ബാക്കിയുള്ള മുട്ടയും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രെഡിൻ്റെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡത്തെ പീസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മുട്ടയുടെ പീസ് നമ്മൾ സെൻറ്ററിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് എവിടെ നിന്ന് വാങ്ങി എടുക്കാം. ഞാൻ വീഡിയോക്ക് മാത്രം വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് സോസ് വേണം. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയണൈസും. അപ്പോൾ മയണൈസ് ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മയണൈസ് നമ്മൾ ഫസ്റ്റ് ബ്രെഡിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് അതിൻ്റെ മേൽക്കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിടണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് സോസാണ് മെയിനായിട്ട് വേണ്ടത്. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് നമ്മൾ പച്ചക്കറി നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചത് അതും നമുക്ക് ഇഷ്ടമുള്ള അത്ര വാങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ വേണ്ടവർ മാത്രം ഇട്ട് കൊടുക്കാതി അതും ഇഷ്ടമുള്ള പച്ചക്കറി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നമ്മൾ മയണൈസിൻ്റെ മേൽക്കൂടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ മുട്ടയും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ചുകൂടി മയണൈസ് നമ്മൾ മേലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കാൻ പോകുന്ന ബ്രെഡിൽ നമ്മൾ നന്നായിട്ട് മയണൈസും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം ഒരുപോലെ നമുക്ക് ഫില്ല് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യോ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അതിനുശേഷം മാത്രം ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം മാത്രം വെച്ച് കൊടുത്താൽ അതിനുശേഷം എല്ലാം അരച്ചിടുക. നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്നും പോകാത്ത രീതിയിലും എല്ലാം അരച്ചിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് മേലെക്കൂടെ വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് മറച്ചിടുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി, പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മൾ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. അപ്പോൾ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരുവട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.